നേരത്തെ യു ഡി എഫ് ഭരണം തിരിച്ചു വരും യാതൊരു സംശയവുമുണ്ട്. ഇവര് പറയുന്നു കള്ള, പച്ച കള്ളം പറയുന്നു, പച്ച കള്ളം പറയാണ്. കേരളം 18 മാസം പെൻഡിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ എവിടെ കൊടുത്തു? 1200 യാത്രക്ക് വികസനം എവിടെ തേജക്കണവര്. അപ്പൊ ഞാൻ വീണ്ടും അങ്കമാലി നിയോജക മണ്ഡലത്തിലെത്തിയിരിക്കുകയാണ്. അങ്കമാലിയിൽ വീറുട്ട മത്സരമാണ്. റോജിയം ജോണും അഡ്വക്കേറ്റ് ജോസ് തെറ്റേലുമാണ് ഇവിടെ നേരിടുന്നത്. എന്തായാലും അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയും മത്സരിച്ച റോജി ഇത്തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു. വീണ്ടും ജോസ് തെറ്റേല് ഇത്തവണ സ്ഥാനാർത്ഥിയാവും. എന്തായാലും നല്ല ചൂടാണ് ഇവിടെ, നല്ല ചൂടാണ്. ഇപ്പോൾ മലയാറ്റൂർ ഭാഗത്ത് നീലീശ്വരം എന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത്. എന്തായാലും ഈ ചൂടൊന്ന്, ഈ ചൂടിൻ്റെ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്കൊരു സോഡാ നാരങ്ങകളൊക്കെ കുടിച്ചു കൊണ്ടുള്ളത്. ഇലക്ഷന്റെ ചൂടൊക്കെ ജയിക്കണവര് ജയിക്കും, അത് നമുക്കറിയില്ല. നമ്മള് നേരം വെളുത്തോട് ചായ അടിക്കുമ്പോൾ ഞാൻ ചായ അടിച്ചാൽ എനിക്ക് ജയിക്കാം. ഞാനാ, ഞാൻ ഒരു 10-15 വയസ്സ് ആയപ്പോ തൊട്ട് എൻ്റെ അപ്പന് ചായ കടയായിരുന്നു. അപ്പം തൊട്ട് ചായ അടിക്കുന്നുണ്ട്. കൈക്ക് അങ്ങനെ വേദന? ഒരു വേദനയില്ല. അല്ലാതെ ആര് ജയിച്ചാൽ നമുക്ക് ഇലക്ഷൻ ആര് ജയിക്കുന്നു? ഉണ്ടോ? ഇതാണ് അപ്പം ഈ ചായക്കടയിൽ നിന്ന് ഒരു നാരങ്ങാവെള്ളവും ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ചേച്ചിയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കണം എനിക്ക്. രണ്ട് അഭിപ്രായം കുറച്ച് പിള്ളേര് വന്നിട്ടുണ്ട്. ഇവർ എവിടെ വന്നത്? എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെയുള്ളതാണ്. ഇവിടെ ആര് ജയിക്കും? ഇവിടെ ജോസേട്ടൻ LDF ഉറപ്പാണ്, മാറ്റമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും അഭിപ്രായം? ജോസേട്ടൻ കഴിഞ്ഞ തവണ ഇലക്ഷന് സീറ്റൊന്നും കൊടുത്തില്ല, എന്തോ വിവാദമൊക്കെ ഉണ്ട്. ഈ തവണ സീറ്റ് കൊടുത്തപ്പോൾ ജയിക്കുന്നു ഉറപ്പുള്ളവനാണ് LDF സീറ്റ്. 100% ഉറപ്പ്. ഇവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്, ഇവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ. ചേട്ടാ, ഇവിടെ ആര് ജയിക്കും? ഇവിടെ LDF ജയിക്കും, ഉറപ്പാണ്. മാസ്ക് കാണട്ടെ. ഇവിടെ LDF ജയിക്കും, അതിന് ഉറപ്പാണ്. ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല. 50 കോടി രൂപ അങ്കമാലി ബൈപ്പാസ് കൊണ്ടിട്ട് ലാസ്റ്റ് ആയി കളഞ്ഞു. ഈ MLA ഒരു കഴിവില്ല. കല്യാണ വീടുകളിലും മരിച്ചവരുടെ വീടുകളിലൊക്കെ പുള്ളി റെഡിയാണ്. അല്ലാണ്ട് ഒരു കഴിവില്ലാത്ത MLA ആണ്. തീർച്ചയായും 10 കൊല്ലം ജോസഫിൽ നിന്നു അടിപൊളിയായിട്ട് വികസനം നടന്നു. ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, ഒത്തിരി മലയാറ്റൂർ പാലം, ഒത്തിരി കാര്യങ്ങൾ നടന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ജോസഫിൽ ജയിക്കും. ഇവിടെ ഇവിടെ ആര് ജയിക്കും? മറ്റില്ല, അതെ. ഇവിടെ വികസനം കഴിഞ്ഞ 5 വർഷം അങ്കമാലിക്ക് വികസനം നഷ്ടപ്പെട്ടു. കാരണം ഈ അങ്കമാലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗതക്കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട അങ്കമാലി ബൈപ്പാസും കാലി പാലവും ഒന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിച്ചില്ല. അത് മാത്രമല്ല, ജോസേറ്റിൽ തുറന്നു വച്ച പരിപാടിയിൽ പൂർത്തീകരിക്കാൻ വരെ കഴിയാത്തൊരു സ്ഥിതിയാണ് ഇന്ന് അങ്കമാലിലുള്ളത്. LDF ജയിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ചേട്ടാ, ആര് ജയിക്കും? റോജി ജോൺ ജയിക്കും. റോജി ജോൺ ജയിക്കും. ഒരു ചെറുപ്പക്കാരനെന്ന നിലയ്ക്ക്, ഒരു സംയുക്ത രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് കേരളം സംഭാവന ചെയ്ത നാളത്തെ ലീഡറാണ് റോജി ജോൺ. എത്ര വോട്ടിനാണ് ഭൂരിപക്ഷം കിട്ടും? ഒരു 12,000 വോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കും. 12,000? അതെങ്ങനെ കണക്ക് കൂട്ടലൊക്കെ? ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ് ഇലക്ഷനിൽ മലയാള പഞ്ചായത്തിൽ 3,500 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായി. അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ 9 ജോണത്തെക്കുറിച്ച് ഞങ്ങൾക്കുണ്ട്. അതാണ് അടിസ്ഥാനം. അപ്പോൾ ഒരു മാറ്റമില്ല? മാറ്റമില്ല, മാറ്റം അനുകൂലമായ ഒരു സാഹചര്യം. കാരണം ഇടതുപക്ഷത്തിന് വിരുദ്ധമായി സർക്കാരിനെതിരായിട്ടൊരു ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് മാറ്റു കൂട്ടും. ആര് ജയിക്കും? ഇവിടെ LDF ജയിക്കും. ആ, 10 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന ജോസ് തെറ്റേൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനത്തിന് ഒരു തുടർച്ച ഉണ്ടാവണമെങ്കിൽ LDF ജയിക്കണം. അവിടെ തെറ്റേൽ ജയിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തുടർ ഭരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഭരണത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരു 10 വർഷക്കാലം ഇവിടെ MLA ആയി അങ്കമാലി നിയോജക മണ്ഡലത്തെ നയിച്ച ജോസ് തെറ്റേൽ തന്നെ തുടർന്നും ഇവിടെ ജയിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇവിടെ ഒരു ട്രെൻഡായിട്ട് അങ്കമാലി നിയോജക മണ്ഡലം. തീർച്ചയായിട്ടും UDF ജയിക്കണം. അത് രാഷ്ട്രീയ ആരോപണമാണല്ലോ. അതായത് ഞങ്ങളുടെ പഞ്ചായത്ത് 3 തുരുത്തുകളായി കഴിഞ്ഞ പ്രളയത്തിന്, മഹാപ്രളയത്തിന്. ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട ആളുകളാണ്. എൻ്റെയൊക്കെ വീട്ടിൽ പാതിരിക്ക് ഞങ്ങളൊന്നും കിടന്നുറങ്ങിയിട്ടില്ല. വീട്ടിൽ എൻ്റെ മക്കളും ഭാര്യയൊക്കെ ക്യാമ്പിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളാണ്, നിൽക്കുമായിരുന്നു. പ്രളയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏത് ഏജൻസികൾ പറയുന്നു, പല ഏജൻസികളും പറയുന്നു മനുഷ്യ നിർമ്മിതമാണെന്ന്. ഞാൻ അഭിപ്രായം പറയുന്നില്ല. എന്താണ് ഏറ്റവും കൂടുതൽ ആലോചിച്ചത്? UDF ആണ്.
യു ഡി എഫ് ആണ് ആരോപിച്ചത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. പക്ഷേ ഒരു കാര്യം കൂടി, ഈ മഹാപ്രളയം ഉണ്ടായപ്പോൾ സാധാരണക്കാരനോടൊപ്പം നിന്നൊരു ചെറുപ്പക്കാരനായ റോജി എം ജോൺ, ഈ പറയുന്ന 8 വർഷം എം എൽ എയും 2 വർഷം മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഞങ്ങളാരും കണ്ടില്ല, കാണാറില്ല. യു ഡി എഫുകാർ പോകും അങ്ങോട്ട്? അല്ല, യു ഡി എഫുകാർ അങ്ങോട്ട് പോവുക. അത് ഇപ്പോൾ ചില പോസ്റ്റ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിഷമം തോന്നുക. അറപ്പാണെന്നാണ് അവർ എഴുതിയത്, അക്ഷര തെറ്റാണെന്ന് പറഞ്ഞുകൂടാ, എന്തായാലും വേണ്ടില്ല. പക്ഷേ റോജി എം ജോൺ എന്ന് പറഞ്ഞാണെന്ന് ആരെ കുറിച്ച് എഴുതിയേക്കണം? എൽ ഡി എഫ് അറപ്പാണെന്ന് അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, വയനാട് പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഒരു കാര്യം ശരിയാണ്, റോജി എം ജോൺ ചെറുപ്പക്കാരുടെ മാത്രം പ്രതിനിധിയല്ല, ഈ നാട്ടിലെ പ്രായം ചെന്നവരൊക്കെ പ്രതിനിധിയാണ്, എല്ലാ പ്രശ്നങ്ങളും ഒപ്പം നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ നേരത്തെ ഞാനിവിടെ നിൽക്കുമ്പോൾ പറഞ്ഞു കേട്ടു, മരണവീട്ടിലും കല്യാണത്തിനും മാത്രം ഇതൊരു സാധാരണ പൊതുപ്രവർത്തനം. ഇപ്പോൾ ഞങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ മരിച്ചാലും അവിടെ കയറും. ഇതൊരു സാമാന്യ മര്യാദയും സാമൂഹ്യ നീതിയുമാണ്. അപ്പോൾ അങ്ങനെ കാണുന്നതിന് ആരോപണം ദുരാരോപണം ഉന്നയിക്കുക, അതിനേക്കാൾ ഉപരി ഈ പ്രളയകാലത്ത് ഈ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 500-ലധികം കുട്ടികൾക്ക് പ്രളയത്തിന് ശേഷം വന്ന ഈ പുതിയ ജൂൺ 1-ാം തീയതി വാശി പിടിച്ചു സ്കൂൾ തുറന്നല്ലോ. സ്കൂൾ തുറന്നപ്പോൾ പഠിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ടായിരുന്നു. 500-ലധികം പിള്ളേർക്ക് റോജി എം ജോൺ TV-യും 6,000-ലധികം പേർക്ക് ഈ പഞ്ചായത്ത് തന്നെ കൊടുത്തു. അപ്പോൾ ഒന്നും ഇദ്ദേഹത്തെ ഒന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. മുൻ മന്ത്രിയൊക്കെയാണ്. പിന്നെ അദ്ദേഹം നടത്തിയ വികസനത്തെക്കുറിച്ച് പറഞ്ഞു. അങ്കമാലിയിലെ KSRTC സ്റ്റാൻഡ് തന്നെ നല്ല ഉദാഹരണമാണ്. കാലടിപ്പാലം ശരിയാണ്. കാലടിപ്പാലത്തിന് വേണ്ടി 5 വർഷം എം എൽ എ ആയിട്ട് റോജി എം ജോൺ ഒരു അക്ഷരം ഒരു കാര്യം ചെയ്തല്ലേ. പക്ഷേ ഒരു കാര്യം പറയണം, ഇവിടെ എം എൽ എ ആയിട്ട് കടന്നു വരുന്ന റോജി എം ജോൺ പറഞ്ഞത് ഞാൻ കാലടിപ്പാലവും അങ്കമാലി ബൈപ്പാസ് ശരിയാക്കുമെന്ന് പറഞ്ഞത്. നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞ പോലെ ഇപ്പോൾ പറയുന്നു ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ വീണ്ടും വന്നാൽ കാലടിപ്പാലവും സമാന്തര കാലടിപ്പാലവും അങ്കമാലി ബൈപ്പാസും ശരിയാക്കുമെന്ന് ഇപ്പോൾ റോജി എം ജോൺ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരല്ല സർ. കാലടിപ്പാലത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട്. കാരണം അറിയുമോ, ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്താണ് മന്ത്രിസഭ ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിസഭ 42 കോടി രൂപ പ്രഖ്യാപിച്ചു, ഫണ്ട് വിലയിരുത്തി കൊടുത്തു. കൊടുക്കാം അന്ന് ബഹുമാനപ്പെട്ട MLA പ്രിയപ്പെട്ട ജോസ് തെറ്റയിലായിരുന്നു. എന്താ പ്രശ്നം എന്നറിയുമോ, അദ്ദേഹത്തിൻ്റെ കുറേ ആളുകൾ ഈ പാലം വരുന്ന അലൈൻമെൻറ്റിൽ കുറേ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് അടുത്തേടെ പോകണമായിരുന്നു വാശി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മന്ത്രി വരില്ല എന്ന് പറയുന്നത് LDF-ന്റെ മന്ത്രി വരണമെന്നുണ്ടെങ്കിൽ ചുമരുണ്ടെങ്കിലാണ് ചിത്രം വരയ്ക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ചുമരിന് തയ്യാറാക്കാനായിട്ട് MLA അല്ലായിരുന്നു അദ്ദേഹം. ഇവിടെ കിഫ്ബിയുടെ ഫണ്ട് വേണമെന്ന് പറയുമ്പോൾ ഈ കിഫ്ബി ഫണ്ടിനെ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ എതിർത്ത ഒരു MLA ആണ് റോജി എം ജോൺ. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ സമാന്തര പാലം ഉണ്ടാക്കാൻ സാധിക്കും? ഇപ്പോൾ അതേപോലെ തന്നെ ബൈപ്പാസ്, അങ്കമാലി ബൈപ്പാസ്, വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയങ്ങളുള്ളവർ അങ്കമാലി നിയോജകമണ്ഡലമാണ്. ഈ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ 7 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ LDF MLA-മാരെ ഇതേപോലെ വളരെ മോശമായി നെഗ്ലക്ട് ചെയ്യുന്ന ഒരു മന്ത്രിസഭ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ രാജ്യത്ത്. 50 കോടി രൂപ റോജിയോന്റെ വാൾപോസ്റ്റ് ആണ്. ഇവിടെ 50 കോടി രൂപ ഞാൻ പിടിച്ചു മേടിച്ചു പിണറായി വിജയൻ്റെ നിന്ന്, ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മേടിച്ചു പറഞ്ഞാൽ ഒരു 100 വാൾപോസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ കട്ടുവാട്ടറും. എവിടെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്, വികസനം ഉണ്ടായില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് 50 കോടി രൂപ ഒരു വികസനം ഉണ്ടായില്ല. ഇവിടെ റോജി എം ജോൺ ജയിക്കും യാതൊരു സംശയമില്ല. സംസ്ഥാനത്ത് യു ഡി എഫ് ഭരണം കൊണ്ടുവരും ഭംഗിയായിട്ട്. സംസ്ഥാനത്ത് UDF അതൊരു നാവിവിടയല്ലേ തുടർ ഭരണം എന്ന് പറഞ്ഞു, ഒരു നാവിവിടയാണ്. സംസ്ഥാനത്ത് UDF ഭരണം തിരിച്ചു വരും യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ വർത്തമാനം പറയണ്ടല്ലോ. ഇവിടെ ഈ സർക്കാർ പറയുന്നുണ്ട്, ഇവിടെ ഇവർ പറയുന്നുണ്ട് ഈ രാജ്യത്ത് മുഴുവൻ സംസ്ഥാനത്ത് മുഴുവൻ വീടില്ലാത്തവർക്ക് 2.5 ലക്ഷം പേർക്ക് വീട് കൊടുത്തെന്ന് പറയും. എവിടെയാണ് വീട് കൊടുത്തത്? ഈ മലയാറ്റൂർ ദേശീയ പഞ്ചായത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് മുഖേന ഇവിടെ കൊടുത്ത ഈ വെറുതെ നാണയങ്ങളുടെ വർത്തമാനം പറയണ്ട. 2.5 ലക്ഷം പേർക്ക് വീട് കൊടുത്തെന്ന് പറഞ്ഞു. എവിടെ കാണിച്ചു തരാമോ? മലയാറ്റൂർ ദേശീയ പഞ്ചായത്തിലെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 200-ലേറെ വീട് കൊടുത്തു. ഈ സർക്കാർ വന്നപ്പോ 52 പേർക്ക് വീട് കൊടുത്തത്. എവിടെയാ ലൈഫ് ഇൻഷുറൻസ് വീട് കൊടുത്തു പറഞ്ഞത്? ഇവിടെ പെൻഷൻ 600 രൂപ UDF കൊടുത്തു പറഞ്ഞു. 2016 മെയ് മാസത്തില് UDF സർക്കാർ അധികാരത്തിൽ പോകുമ്പോ ഇവിടെ പെൻഷൻ 1100 രൂപയായിരുന്നു. ഇവര് പറയുന്നു പച്ചക്കള്ളം പറയുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു മിനിറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി 300 രൂപ
പതിനെട്ട് മാസം പെൻഡിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ എവിടെ കൊടുത്തു? 1200 എവിടെ കൊടുത്തു? 1200 എവിടെ കൊടുത്തു? വാഗ്ദാനം പറഞ്ഞ പോരാ. അതെ, ഈ പെൻഷന്റെ കാര്യം, പെൻഷന്റെ കാര്യം, പെൻഷൻ ഒരു മിനിറ്റ്. ആരോഗ്യം ഈ ഗവൺമെന്റ് കൊടുത്തു, അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷമായി. ഇപ്പൊ ഇവര് പറഞ്ഞ വിദ്യാഭ്യാസം, നീ കൊച്ചിനോട് വിചാരിക്കാം, ഇപ്പൊ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങള്, ആരോഗ്യത്തിലെ കാര്യങ്ങള്. അത്രക്ക് വികസനം ഇവിടെ ജയിക്കണവര്. ഞങ്ങൾക്ക് 25 കിലോ അരി കിട്ടി. ഇവര് അതുപോലും തന്നില്ല ഞങ്ങൾക്ക്. ഇവര് വെറുതെയാണുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി തികച്ചും മാന്യനാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ക്വാളിറ്റികൾ എന്താന്ന് പൊതുസമൂഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊപ്പം ഇവിടുത്തെ സ്ത്രീജനങ്ങൾ പറയട്ടെ, അദ്ദേഹത്തിനൊപ്പം ഇവിടുത്തെ സ്ത്രീജനങ്ങള് ഒരു വണ്ടി കയറി പോവില്ല. ഈ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു സ്ത്രീകൾ കയറി പോവില്ല. അദ്ദേഹം തികഞ്ഞ മാന്യനാ എന്ന് നമുക്കറിയാം. ജോസ് തെറ്റിന്റെ സ്വഭാവശുദ്ധി അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. 5 വർഷം മുമ്പ് പാലം പണിയാന്ന് പറഞ്ഞ് ഇവിടുത്തെ ജയിച്ചു വരാം. എന്ത് ചെയ്തു ഈ പാലം? കാലടിയിൽ ബ്ലോക്കായിട്ട് ജനങ്ങളെ ാണ് പാലം, സമാന്തര പാലം. 5 കൊല്ലം മുമ്പ് പോയിന്നല്ലേ ജയിച്ചത്. ഈ റോഡ്, ഈ റോഡ് 2 കോടി കല്യാണം 10 മണിക്ക് 2 മണിക്ക് പോള് പുള്ളി. കല്യാണത്തിനൊക്കെ വരണ്ടേ? ഒരു MLA അല്ലേ? വിളിക്കില്ല, വിളിക്കണ്ട. ഒരു പുള്ളി MLA വിളിക്കണോ? കല്യാണങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും വരുന്ന ആ ഒരു വികസന കാഴ്ചപ്പാടും ആ ഒരു മനോഭാവവും MLA മണ്ഡലത്തോട് കാണിക്കാമായിരുന്നു. ഞാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് വെല്ലുവിളിക്കുകയാണ്, MLA അങ്കമാലി നിയോജക മണ്ഡലം ചെയ്ത ഒരു വികസന പദ്ധതി MLA ചൂണ്ടിക്കാട്ടിട്ട് അങ്കമാലി മഞ്ഞപ്പുറം ജോസ് തട്ടിലിരിക്കുമ്പോ BMBC ചെയ്ത അത് ഒരു മാസം നിന്നപ്പോഴേ ആ സാധനം പൊളിഞ്ഞു പോയി. അതിന് അതിന്റെ കേസ് കൂട്ടുക കഴിഞ്ഞതിന് ശേഷം റോജുജോൺ അടിപൊളിയായിട്ട് ഇന്നത്തെ അവിടുത്തെ ആൾക്കാർ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അങ്കമാലി ചെല്ലാം. ആ രീതിയിലുള്ള കണ്ണാടി പോലുള്ള റോഡാണ് അവിടെ ഉണ്ടാക്കിയത്. സമരം നടത്തിയപ്പോൾ ഫണ്ട് ചോദിച്ച് ഈ നടുവട്ടം നിരീക്ഷിച്ച റോഡ് 2 കോടി 90 ലക്ഷം ജോസ് തട്ടിന്റെ കാലത്ത് തന്നെ ചോദിച്ചത് എന്തുകൊണ്ടാ ആ ഫണ്ട് ലാപ്സാക്കി? അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് കേന്ദ്ര ഫണ്ട് അനുവദിച്ചുകൊണ്ട് അവിടെ ഒരു ടോയ്ലറ്റ് ബ്ലോക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വിശ്രമേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാറ്റൂർ കുരിശുമുടി അടിവാരത്ത് ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപയുടെ പണികൾ കൂടി ഇനി നടക്കാനുണ്ട്. അത് ലാപ്സാക്കിയ MLA റോജി എം ജോൺ. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ ജോസ് തെറ്റയിൽ അന്ന് MLA ആയിരുന്നു. MLA അല്ലാതിരുന്ന ജോസ് തെറ്റയിൽ, ആ ജോസ് തെറ്റയിലിൻ്റെ വഴിയായിട്ട് അൽഫോൺസ് കണ്ണന്താനം അന്നത്തെ കേന്ദ്രത്തിൻ്റെ ടൂറിസം സഹമന്ത്രി, പറയണേന് മറുപടി പറ, കോൺഗ്രസ് നിങ്ങൾ ആ മറുപടി പറയണം. പ്രസാദം പദ്ധതി എന്ന് പറയുന്നത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് അറിയാം. ജോസ് തെറ്റിൽ കൊണ്ടുവന്ന പ്രസാദം പദ്ധതി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ 35 കോടി രൂപ മലയാറ്റൂർ പള്ളിക്ക് അനുവദിച്ചത് അത് വഴിമാറ്റി വിട്ടത്. മലയാറ്റൂർ പള്ളിയിൽ ചെന്ന് ചോദിക്കും, നിങ്ങൾ മലയാറ്റൂർ പള്ളിയിൽ ചെന്ന് ചോദിക്കാം. ഈ ഒരു മിനിറ്റ് ഞങ്ങൾ പറയട്ടെ, ചേട്ടൻ പറഞ്ഞോട്ടെ, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കുന്നത്. ജോസ് തെറ്റിൽ ഒരു മാന്യനായ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം പുള്ളി നിർത്താതിരുന്നത്? കഴിഞ്ഞ ലക്ഷ്യം ഒരു മാന്യനാണെങ്കിൽ പുള്ളി നിർത്തുമായിരുന്നില്ലേ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വികസനത്തെ പോയി പറഞ്ഞു. ഇവിടെ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് UDF ഗവൺമെന്റ് കാലത്താണ്. അതായത് ഇവിടെ വികസനം ജോസ് തെറ്റയിൽ MLA ആയിരുന്നപ്പോഴും MP മന്ത്രി ആയിരുന്നപ്പോഴും നടത്തിയിട്ടുള്ള വികസനത്തിൻ്റെ ഒരു 7 ഇലത്ത് എത്താനായിട്ട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടില്ല. റോജി എം ജോണിനെ സംബന്ധിച്ചിടത്തോളം റോജി എം ജോണിന് ഈ അങ്കമാലി മണ്ഡലത്തെക്കുറിച്ച് നല്ലൊരു ധാരണയില്ല. ഒരു ജയിലിന് വിദ്യാർത്ഥിയാണ് എന്നുള്ളതിലേക്ക് അക്കാദമിക്കായിട്ട് കുറച്ച് നിലവാരം പുലർത്തിയെന്നല്ലാതെ ഈ അങ്കമാലി മണ്ഡലത്തിൻ്റെ ഭൂപ്രദേശങ്ങളെക്കുറിച്ചോ അങ്കമാലി മണ്ഡലത്തിലെ പരമ്പരാഗതമായി കൃഷികളെക്കുറിച്ചോ അല്ലെങ്കിൽ ജോലി എന്നതിനെക്കുറിച്ചോ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചോ ഒന്നും റോജി ജോണിന് കൃത്യം
എന്താണ് റോജി ജയിക്കുമെന്ന് കൃത്യമായിട്ട് പറയുക. ഈ തവണ യു ഡി എഫ് സർക്കാർ കേരളത്തിലും വരും, അതേമാതിരി അങ്കമാലി നിയോജക മണ്ഡലത്തിലും റോജി ജോൺ വീണ്ടും 5 വർഷത്തോളം ഇരിക്കും. 5 വർഷമായിട്ട് നല്ല വികസനം കാഴ്ച, നല്ല വികസനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ മന്ത്രി ഭരിച്ചിരുന്ന കാലത്തെ ഇവിടെ റോഡുകളെല്ലാം തെങ്ങും തൈകളും വാഴത്തൈകളും നട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ റോഡുകളെല്ലാം നല്ല ഹൈ സ്റ്റാൻഡേർഡിൽ BMBC നിലവാരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അങ്കമാലിൽ ഞങ്ങൾ ചെറുപ്പക്കാർ പിള്ളേർക്ക് വേണ്ടി പഠിക്കാൻ സ്കിൽ എക്സലൻസ് സെൻറ്റർ, ഇത്രയും നല്ലൊരു പ്രസ്ഥാനം, ഒരു ഗവൺമെൻറ് ITI എല്ലാം കൊടുക്കുന്നത് നമ്മുടെ റോജിയം ജോണാണ്. ഞങ്ങൾ ചെറുപ്പക്കാർ പറയുന്നു 10,000 ഭൂരിപക്ഷത്തിൽ നമ്മുടെ റോജിയം ജയിക്കും. 10,000 ഭൂരിപക്ഷത്തിൽ റോജിയം ജോൺ ജയിക്കുമെന്നാണ് പറഞ്ഞത്. 10,000 മുകളിൽ വോട്ടിൽ റോജി ജയിക്കുമെന്നാണ്. അതിപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ജനങ്ങളെ വോട്ട് ചെയ്യുമ്പോഴാണ് ജയിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ അങ്കമാലി മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനവും കാര്യമായി, വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ വികസനമാണത്, ആ രീതിയിൽ ഇവിടെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊഴിൽ പുതുതായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് റോഡ് തോടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. നമ്മുടെ ഒരു കുട്ടി ജനിപ്പന പറഞ്ഞ കാര്യങ്ങൾ വസ്തുത നിരക്ക് വസ്തുത ആണോ എന്ന് നിങ്ങൾ പോയി പരിശോധിക്കുക. നമ്മൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട, നമ്മൾ രാശിപരമായിട്ട് പറയണമെന്ന് പറയാം, പക്ഷെ നിങ്ങൾ പോയി പരിശോധിക്കണം. തീർച്ചയായും ശുദ്ധ നുണയാണ്, ഇവിടെ തീർച്ചയായിട്ടും റോജി വരും. കാരണം അത്രമാത്രം വികസനം തനിക്ക് കിട്ടിയ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ഒരു രൂപ പോലും പാഴാക്കാൻ അദ്ദേഹം വിജയിപ്പിച്ചിരിക്കും. തീർച്ചയായിട്ടും ഇതാണ് ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന്, LDF സ്ഥാനാർത്ഥി ജയിക്കുമെന്ന്, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 6-ാം തീയതിയാണ് പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുന്നത്. ഇവരുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ആർക്ക് നൽകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. പിന്നീട് ഇലക്ഷൻ എണ്ണുമ്പോഴാണ് ഇവിടെ റോജിയാണോ ജോസ് തെറ്റേലാണോ ജയിക്കുമെന്ന് കാണാം. എന്തായാലും എല്ലാവരും നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. വാഗ്വാദങ്ങൾ വളരെയധികം ശക്തമായി തന്നെ ഉന്നയിച്ചു. ആരോപണവും പ്രത്യാരോപണവുമായാണ് ഈ മണ്ഡലത്തിൽ നിന്നും നമ്മളിന്ന് യാത്ര തിരിക്കുന്നത്.